എങ്ങനെയുണ്ട് ഞങ്ങളുടെ അരുണാചലിൽ വന്നിട്ട് ഇപ്പോ മോശമായി പോയത്. ഇതാരാണ് മച്ചന്മാരെ, ഇതാരാന്ന് കണ്ടോ? ഇത് നമ്മുടെ മുത്തുകളാണ്, മലപ്പുറത്ത് നിന്ന് വന്ന മുത്തുകൾ. സ്കൂൾ പിള്ളേരോടൊത്ത് നമ്മുടെ ആശാൻ ഇവിടെ നിൽക്കുകയാണ്. ആളെ ആട്ടിയാട്ടി കൊടുക്കുന്നുണ്ട്, മറ്റേ വീഴിക്കാനുള്ളത്. ഇവിടെ ഭയങ്കര കുസ്തിരി ഏരിയാണ്, കയറി കളിക്കുമ്പോ നമ്മള് 13 വർഷമായിട്ട് അടക്കി വെച്ചിരിക്കുന്ന ഏരിയാണ്. അതെ, നിങ്ങള് ഇതാരാണ് മച്ചന്മാരെ, ഇതാരാന്ന് കണ്ടോ? ഇത് നമ്മുടെ മുത്തുകളാണ്, മലപ്പുറത്ത് നിന്ന് വന്ന മുത്തുകൾ. അവരെ ആരാന്ന് നിങ്ങൾ കാണിച്ചു തരാം. വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി കാണും, സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ. കണ്ടോ നമ്മുടെ മച്ചന്മാർ, മച്ചന്മാരുടെ വണ്ടിയാണ് ഇതാരാണ്. ഇപ്പം ഏകദേശം വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വരികയാണ്. ഇത് കണ്ടോ, കാണും പറയും മാസ്റ്റർ പീസ്. ഇതാരാ നോക്കി ആദിൽ ബ്രോ. അതെ, ഗ്രാമങ്ങളിലോട്ട് പോവാണ്. വണ്ടിയൊന്നും കാറ്റില്ല, നല്ല കുളിച്ച് കുട്ടപ്പുറമായിട്ടിരിക്കുന്ന പോലെയാണ്. നമ്മള് വിളിച്ചിട്ടുണ്ട്, വണ്ടി വിളിച്ചിട്ടില്ല, വണ്ടി വെള്ളം കണ്ടിട്ടില്ല. വണ്ടിയെ റെഡി ആക്കണം. അപ്പൊ ഞങ്ങൾ ഇനി യാത്ര തുടങ്ങുവാണ്. ഓക്കെ, ആൾക്കാര് നമ്മുടെ ഇവിടെ മിലാങ്ക് വസ്തിയിൽ അടിച്ചു പൊളിക്കുകയാണ്. പിള്ളേർ അവർക്ക് ആരാധകർ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുണ്ടോ, ഇത് നമ്മുടെ മുത്തച്ഛൻ, മുത്തച്ഛൻ ഇവരെ വേഗം ഇവരെ കണ്ടിട്ട് ഓടി വന്നാണ്. നടക്കാൻ പോലും പറ്റുന്നില്ല, വണ്ടി കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഇവര് ഏതാണ്ട് വലിയ മറ്റേ നമ്മുടെ വലിയ ചാനലുകളില്ലേ, അവത്തിൽ നിന്നൊക്കെ വന്നതാണോ? What is this? Who's that? ഡ്രോൺ പോയിട്ടുണ്ട്, എവിടെ പോയത് കാണുന്നില്ല. ഇപ്പൊ മേഘങ്ങൾക്ക് ഇടയിലാണ്. കണ്ട് പിള്ളേർ ഭയങ്കര ആഘോഷകരായിട്ട്. ഇപ്പൊ പിള്ളേരും ഡ്രോണും തമ്മിലുള്ള കളിയാണ് ഇവിടെ നടക്കുന്നത്. അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ച കണ്ടു മനോഹരം. ഇവിടുത്തെ ഒരു IAS ഓഫീസർ, മീൻസ് ഇവിടെ ഗവൺമെന്റ് സ്കൂളിൽ മാത്രം പഠിച്ച ഉജിൻ ഡാമ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വീടാണ്. അതായത് ഇത്ര വില്ലേജ്, അതായത് ഇത്ര പൂറായിട്ടുള്ള വില്ലേജിൽ നിന്ന് അവര് ഇത്ര വിദ്യാഭ്യാസം നേടി എത്തിയ ആൾക്കാരുണ്ട്. നല്ല രസമുണ്ട്. ഇത് തന്നെ ഓറഞ്ച് കിടക്കുന്നുണ്ട്, ഓറഞ്ച് തോട്ടമൊക്കെ. നമ്മുടെ മാഷപ്പീസിൻ്റെ അവര് എന്താന്ന് വെച്ചാലും നല്ല ഇതായിട്ട് അവർ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വണ്ടി അവിടെ കിടപ്പുണ്ട്, അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഓറഞ്ച് കിടക്കുന്നുണ്ട്, ഓറഞ്ച് ഓറഞ്ച് തോട്ടമാണ്. രസമാണല്ലേ, വീടൊക്കെ ഉണ്ടോ? നല്ല രസം, റെഡീഷൻ, നല്ല വീടുകളൊക്കെ. വണ്ടിയുടെ കിടപ്പുണ്ട്, നമ്മളെ വെയിറ്റ് ചെയ്ത്. നമ്മൾ തിരിച്ച് മരിയാങ്കിലോട്ട് പോവാണ്. അടിപൊളി മലപ്പുറം മച്ചന്മാര്. ഇപ്പൊ നിൽക്കുന്ന നമ്മള് അവര് നമ്മുടെ കൂടെ വീഡിയോ എടുക്കാനായിട്ട് ഇനി വന്നിട്ടുണ്ട്. അപ്പൊ കൈയൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട്. അവരെ ഇത്ര ദൂരത്തു നിന്ന് വന്ന് ഈ വില്ലേജിൻ്റെ ക്യാമറ പകർത്താണ്. അപ്പം ഇവിടെ ഒരു പ്രൈമറി സ്കൂളുണ്ട്, മിലാങ് മോയിങ്. കുറച്ചും ഒരു നമ്മൾ പറഞ്ഞില്ലേ, ഒരു IAS ഓഫീസർ, അവരൊക്കെ പഠിച്ച സ്കൂളൊക്കെയാണ്. ഇതുണ്ടോ മിലാങ് അപ്പർ പ്രൈമറി സ്കൂളാണ്. അത് ചെറിയ സ്കൂളാണ്. അതിൻ്റെ സൈഡിലോട്ട് നമുക്കൊരു വീട്ടിലോട്ട് പോകണം. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ മിലാങ് അല്ല മരിയാങ്കിലോട്ട് തിരിച്ചു പോകും. നമ്മളിങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ച. ഞാൻ പറഞ്ഞില്ല, അരുണാചലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും എന്താ പറയുന്നത്, ഒരു ബോറിംഗ് ഉണ്ടാകത്തില്ല. കാരണം
ഈ ഇവിടുത്തെ ചുറ്റുപാടുകൾ വസ്തു ഇപ്പം നമ്മൾ കണ്ടില്ലേ പിള്ളേരൊക്കെ ഭയങ്കര നമ്മളായിട്ട് ഇഴുകി ചേർന്ന് അവിടുത്തെ ആൾക്കാർ ഇതുകൊണ്ട് ഇത് സ്ഥാപിച്ച വർഷമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് മൊത്തം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഏതാണ് എസ്റ്റാബ്ലിഷ് ഇയർ 1951, എസ്റ്റാബ്ലിഷ് ബൈ ഗവൺമെൻറ് ഇയർ 1958, അപ്ഗ്രേഡേഷൻ ഓഫ് യു പി, യു പി നേരത്തെ എൽ പി എന്ന പരമായിട്ട് പോകുന്നത്, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. എയർപോർ എന്ന നാടാണ്, ഇത് ചെറിയ സ്കൂൾ. ഓറഞ്ച് നോട്ടത്തിൽ നടുവി രണ്ടുപേരെ അത് കരിമ്പുമായിട്ട് അങ്ങനെ വേണ്ട മാസ്റ്റർ പീസ്, കരിമ്പ് വേണോ ഓറഞ്ച് വേണോ, ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ്. ആന കരിമ്പാട്ട് കയറി വരുന്ന പോലെ ഞങ്ങള് ഓരോരുത്തർ ഓരോ സാധനമായിട്ട്. അതെ, ഇപ്പൊ സ്ഥലമൊക്കെ അടിപൊളി അല്ലേ? ആ രക്ഷയില്ല. അതെ അതെ, നമ്മ നമ്പർ തരത്തില്ല, തന്നേക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ മര്യാദ വന്നിട്ട് എസ് എഫ് എസ് സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ മാത്രം മതി. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാണും, അവിടെ എവിടെയെങ്കിലും കാണും. ഒന്ന് ഊയ് എന്ന് ചോദിച്ചാൽ മതി അല്ലേ? മലയാളത്തില് സാല കയ്യിലോട്ടോ എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ആള് ഓടി വരും, ആ കോഡ് മാറിപ്പോരുത്, അതല്ലേ വിഷയം. ആ ഇപ്പൊ മറ്റേ ആ ടീച്ചർ ഒരാളുണ്ട്, അല്ലാതെ വേറെ ഞാനേ ഉള്ളു. ഇത് എന്റെ ഏരിയ ആണ്, കേറി കളിക്കുമ്പോ അല്ലേ. ഞങ്ങളിങ്ങനെ മിലാങ് പോയിട്ട് വന്നിട്ട് നേരെ മരിയാങ് അവിടെ ഡെയിലി ഒരു വീക്കിലി മാർക്കറ്റ് അവിടെ വന്ന് പിള്ളേരോട് ഓറഞ്ചൊക്കെ മേടിച്ച് കരിമ്പിൻ കാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഓറഞ്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് വന്നിട്ടുണ്ട്, നമ്മൾ കഴിക്കാൻ പോവാം. മാസ്റ്റർ പീസിന്റെ വണ്ടി കണ്ടി വന്ന് വേണ്ട, മലപ്പുറം മലപ്പുറം ഡി നമ്മുടെ ആളുണ്ട്. ഞങ്ങൾ ഈ അടുത്ത ഇങ്ങനത്തെ ഇറങ്ങുവാണ്. കർണാടകത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇവർക്ക് ഇവിടുന്ന് പോകണമെന്നില്ലെന്നാ പറഞ്ഞേ, ഇവരെ താമസിക്കാനുള്ള ഒരു പരിപാടി ഇവർ നോക്കാമെന്ന് പറഞ്ഞു. ഇവര് ഇവിടുത്തെ ആൾക്കാരായി മാറിയാലത്. അതെ അതെ, നല്ല രസമുണ്ട്. മൊത്തം സ്റ്റിക്കറാണ് നമ്മൾ ഓരോ സ്ഥലത്തെ എഴുതിയിട്ടുണ്ട്, എല്ലാ സ്റ്റേറ്റിലെയും പേരെഴുതിയിട്ടുണ്ട്. സെറ്റപ്പാണ് വണ്ടി. പക്ഷേ വണ്ടി ഇങ്ങനെ ഒന്ന് യാത്ര ചെയ്യുന്നതുകൊണ്ട് കളർഫുള്ളൊന്നും വാങ്ങണമൊന്നുമില്ല. ഫസ്റ്റ് പ്രൈസിൻ്റെ അതെ അവരുടെ ബ്ലോഗിൻ്റെ ഫേസ്ബുക്കിലുണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാം നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും അവരുടെ കാണുന്നതായിരിക്കും കുറച്ചും കൂടെ സപ്പോർട്ട്, ഇനിയും സപ്പോർട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ അവരിവിടെ ജസ്റ്റ് വന്നപ്പോഴത്തെ വന്ന് അവർ വണ്ടി എടുക്കാമെന്ന് വെച്ച് നോക്കിയേ ഉള്ളൂ. അല്ല, മുകളിലൊക്കെ സെറ്റപ്പാണ്, നമ്മുടെ ചാനലുകാരൊക്കെ പോകുന്ന പോലെയാണ് സെറ്റപ്പാണ്. അഡ്മിറ്റ് ചെയ്തോ, ഓക്കെ. ഇതാണ് വണ്ടിയിലാകാം. വണ്ടി നല്ല, എൻ്റെ ഇങ്ങനെ യാത്ര ചെയ്യേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതിനകത്ത് രണ്ടുപേർക്ക് കിടന്നുറങ്ങുക, അതുപോലെ തന്നെ എല്ലാ സെറ്റപ്പും, ചാർജിങ് കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ഉള്ള വണ്ടിയാണ്. ഇപ്പൊ എത്ര എത്ര നാളായി ഇത്? രണ്ടു വർഷം. ഇപ്പൊ നമ്മളെ ട്രിപ്പ് അവരുടെ ഇന്ത്യ ഫുള്ള് കവർ ചെയ്ത 80 ദിവസമായി. 13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതോർത്തെ രണ്ടുപേരും മാറുപോലെയാണ്. ഇനിയിപ്പം എത്ര സ്റ്റേറ്റും കൂടെ കവർ ചെയ്യണം? 5-10 എണ്ണങ്ങളുണ്ട്. അതുകൂടെ കവർ ചെയ്തിട്ട് ഇനി മലപ്പുറത്തോട്ട് തിരിച്ചെത്തുന്നതാണ്. അവിടെ ഒരു വാക്ക്. ആ ശരി ശരി. ആ ഈ സൈഡ് എങ്ങനെയാണോ? ഓ അത് ഓ ഓ, ഇത് ഇതിപ്പോഴാ ശ്രദ്ധിച്ചേ. കേരള ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. കേരള ഓക്കെ, അങ്ങോട്ട്. ഓ ഇങ്ങനെയാണ്, ഇവിടെ മാപ്പുണ്ട് കേട്ടോ. തെലുങ്കാന, ഛത്തീസ്ഗഡ്, ഒഡീഷ, ബംഗാള്, ഇവിടെ എല്ലാം ഉണ്ട്. ഇങ്ങനെ കറങ്ങി കറങ്ങിയാണ് ഇവര് പോകുന്നത്. ഇവിടെ മാപ്പുണ്ട്, ആ മാപ്പ് നോക്കിയാൽ കറക്റ്റ് കാര്യങ്ങളാണ്. ആ അതെ, ഇത് ഇത് നമ്മുടെ സ്ഥലം. ഇവിടെ എത്തിയിട്ട് വന്ന് ഇനി ഇത്ര കൂടെ കിടക്കുവാണ്. ഓക്കെ, അതെ അതെ, ക്ലൈമറ്റ് എല്ലാം. അപ്പൊ ഏതായാലും
പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ വന്ന് ജസ്റ്റ് ഇന്ന് കറങ്ങാൻ പോവാണ്, എന്തെങ്കിലുമൊക്കെ നോക്കാം. ഇനി തവാങ്ങൊക്കെ പോവാണ്, തവാങ്ങ് നമ്മൾ ഈ മണാലി പോകുന്ന ആൾക്കാർ തവാങ്ങത് പോയി കാണണം. തവാങ്ങിനെ പറ്റി നോർത്ത് ഈസ്റ്റിൻ്റെ ബ്യൂട്ടി ഇവരോട് ചോദിച്ച് ഇവരുടെ ചാനൽ കണ്ടാൽ അറിയാം. അപ്പോൾ നമുക്ക് ഇവരുടെ കൂടെ ഒന്ന് കറങ്ങി നോക്കാം. ഇവർക്ക് ഒത്തിരി വില്ലേജൊക്കെ ഇവർ കവർ ചെയ്യുന്നുണ്ട്, ഒക്കെ കാണുക. നാഗാലാൻഡൊക്കെ കറങ്ങി വന്നതാണ്. ഓക്കെ, നമുക്ക് ഇവരുടെ കൂടെ ജസ്റ്റ് ഇന്ന് യാത്ര ചെയ്ത് നോക്കാം. ഇസിനെ നമ്മുടെ മാസ്റ്റർ ഫീസിനെ ഇങ്ങനെ ഞങ്ങളിവിടെ അരുണാചലിൽ വന്നപ്പോഴത്തേനും അവർ രണ്ടിനും പറഞ്ഞു ചുമ്മാ കറങ്ങാൻ പോകുന്നു. ഇത് കറങ്ങാൻ പോയപ്പോൾ ഞാൻ ഒരു പടി വിട്ട പടി കൊടുത്ത് ഹാങ്കി ബ്രിഡ്ജ് കയറ്റി. അതിൻ്റെ മിക്ക പലയതും ഇല്ല, നമ്മളിതിനകത്തുള്ളതുകൊണ്ട് നമുക്കറിയാമല്ലോ ഇവിടെ ഉള്ള മിക്ക പലയതും ഇല്ല, പലയൊക്കെ ചവിട്ടത്തല്ല പിടിച്ചൊടിച്ച് പോകുന്നുണ്ട്. അപ്പം അവരെന്നു പറഞ്ഞു ഇങ്ങനത്തെ പണി തരരുതെന്ന് പറഞ്ഞു പെട്ടുപോയ മാസ്റ്റർ പീസിന് ആ പട പടികിട്ടിരിക്കുകയാണ്. ഇത് ഇതിലും ഭേദമുണ്ടല്ലോ, കൊക്കലോട്ട് തള്ളിയിരുന്നതാണ് പറഞ്ഞത്. ഇത് മനുഷ്യ പേടിച്ച് ആ അവസ്ഥയിലാണ് അവർ വരുന്നുണ്ട്. ഒക്കെ വയസ്സ് വരുന്നുണ്ട്, പയ്യെ പയ്യെ വരുന്നുണ്ട്. അവരെ ആളാട്ടിയാട്ടി കൊടുക്കുന്നുണ്ട്, മറ്റേ ആളെ വീഴിക്കാറുള്ളത്. ഇവിടെ ഭയങ്കര കുസ്തിരി കളിയൊക്കെയാണ്. ഇവിടെ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഇന്നലെ പോയത് അതിൻ്റെ പിള്ളേരുടെ കൂടെ കളിക്കുന്ന പോലെ തന്നെ ഇവിടെയും കളിയാണ്, കുട്ടിക്കളിയാണ്. രക്ഷപ്പെട്ടു, എങ്ങനെയുണ്ട് ഞങ്ങൾ അരുണാചലിൽ വന്നിട്ട് ഇപ്പോ മോശമായി പോയി. അപ്പൊ മോശമാണല്ലേ. ഓക്കെ ഓക്കെ, തിരിച്ച് നമ്മള് തിരിച്ച് നമ്മള് കയറി പോവാ, പിന്നെയും തിരിച്ചു പോവാ അല്ലേ. ഞാനേ എനിക്കൊരു അബദ്ധം പറ്റി, ഞാനിവിടെ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഓറഞ്ച് പോലത്തെ ഓറഞ്ച് തന്നെ ഇങ്ങനെയാണ്, ഓറഞ്ച് കയറി ഇങ്ങനെ പോവാണ്. ഈ മരത്തിൻ്റെ അവിടെ കയറാൻ പക്ഷേ ബുദ്ധിമുട്ടാണ്, എല്ലാം വീട് കിടപ്പുണ്ട്. പക്ഷേ ഇത് പക്ഷേ എടുത്ത് ഞാൻ നോക്കിയപ്പോഴാണ് പറഞ്ഞത് ഇത് ഓറഞ്ച് അല്ല, ഇത് നാരങ്ങയാണ്ടോ. അതെ, എല്ലാം ഇവിടെ എല്ലാം കിടപ്പുണ്ട് കേട്ടോ, ഇവിടെ എല്ലാം കിടപ്പുണ്ട്. ഞാൻ കയറി നോക്കിയ ഓറഞ്ചിൻ്റെ സമയമാണ്. അപ്പോൾ ഈ അരുണാചലിൽ അപ്പോൾ ജസ്റ്റ് നോക്കിയത്. അപ്പോൾ ഇപ്പം ഞങ്ങളിങ്ങനെ മാസ്റ്റർ പീസും നമ്മൾ എല്ലാം കൂടെ കൂടി ജസ്റ്റിങ്ങനെ കാട്ടിക്കൂടെ നടന്നു പോയപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. നല്ല രസമുണ്ട്. ഓക്കെ, അരുണാചൽ പ്രദേശിലെ ഓറഞ്ച് കണ്ടിട്ടുണ്ട്, നാല് ഓറഞ്ചിനാണ് ഇങ്ങനെ അങ്ങ് എത്തത്തില്ല, അടിപൊളി എത്തത്തില്ല പേരിട്ടോ പറിച്ച് അടിപൊളിയായിട്ട്. പിന്നെ രസമാണല്ലേ. ആ ഏതാത് ആ പാടത്തിൻ്റെ നടുവിൽ ഒരു ഓറഞ്ച്, നമുക്ക് ഇങ്ങനെ ചെറിയ വിശ്രമിച്ചാലേ കാലാവസ്ഥ. ചെറിയ മഴയൊക്കെ വീഴുന്നുണ്ട് കേട്ടോ, മഴയൊക്കെ ചെറുതായിട്ട് വീഴുന്നുണ്ട്, അടിപൊളി. അപ്പം നമ്മുടെ മാസ്റ്റർ പീസ് നിങ്ങൾ മുന്നോട്ട് വന്നു. അവരൊക്കെ അവിടെ കൈയൊക്കെ അടിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരണ്ടതാണോ അല്ല, ഇത് തിന്നിട്ടൊക്കെ വന്നേരാ നല്ല ഷർട്ടുണ്ട്, നല്ല പല ആൾക്കാർ വന്നൊക്കെ ഇരുന്ന് കേട്ടോ. ഓറഞ്ചൊക്കെ പറിച്ച് കുഞ്ഞി ഓറഞ്ചുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ തിരിച്ചു പോകണേ, നമ്മൾ തിരിച്ചു പോകണം, കാരണം മഴ പെയ്യുന്നുണ്ട്. കൈ ഇനി പോകാതിരിക്കാൻ പറ്റത്തില്ല, അപ്പോൾ അങ്ങോട്ട് പോകണം. ഓക്കെ, ഇതുവഴി നമ്മൾ കയറി വേണം പോകാം. അപ്പൊ അടിക്കണം നമ്മൾ പോവാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ഇപ്പൊ മഞ്ഞുമലയൊക്കെ ഇനിയിപ്പോ നാളെ രാവിലെയാണ് അല്ലെങ്കിൽ വൈകിട്ട്. ആ മഴ പെയ്യുന്നുണ്ട് കേട്ടോ, മഴ പെയ്യുന്നുണ്ട്, മഴയിലുണ്ട്. അതെ, മൈ ഫോൺ നമ്പർ ഈസ് ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് ഉണ്ടല്ലോ മോഹൻലാലിൻ്റെ, ആ നമ്പർ തിരിച്ചു പറയുക. 5552 ആണ്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാണ്. അതെ, ഞങ്ങളുടെ ഗ്രൗണ്ടാണിത്. കുട്ടികളിൽ നിന്ന് റോഡ് കാണാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് നമ്മുടെ സ്കൂളിലെ പിള്ളേർ. അപ്പോൾ നമ്മൾ തിരിച്ച് പോയിട്ട് വന്നത് ഇപ്പം പെട്രോൺ കാണാനായിട്ടുള്ള എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ആരും റെഡി? യെസ് ആണോ?
സ്കൂൾ പിള്ളേരോടൊത്ത് നമ്മുടെ ആശാൻ ഇവിടെ നിൽക്കുകയാണ്. പിള്ളേരെ ഈ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കണ്ട പോലെ തന്നെ അവർ ഈ കണ്ടിട്ടില്ല ഈ ഡ്രോണൊന്നും. ഇപ്പൊ ഡ്രോൺ പറത്തി കളിക്കുകയാണ്. ഹാപ്പി ഹാപ്പി യെസോ അതോ അവരെല്ലാം ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഡ്രോൺ ഇങ്ങനെ നമ്മുടെ ഡ്രോൺ ഇങ്ങനെ മോളിൽ കൂടെ നടപ്പുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കിളിക്കുഞ്ഞിനെ പോലെ അതിനെ കൂടെ നടപ്പുണ്ട് കേട്ടോ. അതേട്ടോ ഇനി ആശാൻ വരുന്നുണ്ട്. ആശാനെ കണ്ട് പിള്ളേര് കേട്ടോ കേട്ടോ അതാണ് നമ്മുടെ എല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പൊ നാളെ അവർ നമ്മളെ വിട്ടു പോവുകയാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. നിങ്ങൾ വരണം, വരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു അവധിയുള്ള സമയത്ത് വരാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അടിച്ചു പിടിക്കും. ഹലോ ഗൈസ്, അവരപ്പം നമ്മളെ വിട്ട് വിരിയാണ്. അതാണ് ഗൈസ് സംഭവത്തിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തണം. നമ്മളെ സനൽ മാഷിന് വലിയൊരു ആഗ്രഹമാണ് യൂട്യൂബ് ചാനലൊന്ന് വളർത്തണം. ഈ അരുണാചലിൽ നിന്ന് ബാക്ക് വാക്കാണോ ഇഷ്ടം പോലെ വ്യൂവേഴ്സ് വ്യൂസ് ആണ്. നമുക്ക് നല്ല നല്ല വീഡിയോസ് കിട്ടില്ല. സ്പാരോ അരുണാചൽ സ്പാരോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ വൈബ് കിട്ടുന്നതല്ലേ. അതെ, ആഗ്രഹമാണ്. പക്ഷേ പുതിയ കാഴ്ചകളുമായിട്ട് ഇവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. സങ്കടം വല്ലാതെ ഞങ്ങളും നിക്കലില്ല. നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാല് ഇതാണ് പ്രശ്നം. പിരിയുമ്പോ സങ്കടം എല്ലാ പ്രാവശ്യം നമുക്ക് വരുന്നതാണ്. എന്തായാലും ഇപ്രാവശ്യം വരെ ഫാമിലിന്റെ കൂടെ ഇവിടെ താമസിച്ചു, ഫുഡൊക്കെ കഴിച്ചു, അടിപൊളിയായി. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ കാണുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും. എല്ലാരും നമ്മുടെ ഏട്ടനെ സപ്പോർട്ട് ചെയ്യട്ടോ. ഈ ഭാഗത്ത് വേറെ യൂട്യൂബേഴ്സ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ. നമ്മളിപ്പോ ജസ്റ്റ് ഇവിടെ ഒരു മലയാണ് ഇറങ്ങിയിട്ടുള്ളൂ. എന്നിട്ട് തന്നെ അടിപൊളി കാഴ്ചകൾ. ഇനി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് അല്ലെ. 10 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഏട്ടും പോയിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വീണ്ടും വീണ്ടും ഇതിന് കേരളക്കാർക്ക് നല്ല നല്ല കിടിലം വീഡിയോസ് അപ്പൊ അരുണാചൽ എന്ന് പറഞ്ഞ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഇത് ഒരു ജില്ലയുടെ ഒരു ഭാഗം മാത്രം. അത് മാത്രല്ല, ഇവിടെ ആളുകൾ കുറവാണ്. ഇങ്ങനത്തെ കുറെ ഏരിയാസ് ഇപ്പോഴും ആരും എത്താതെ അടിപൊളിയായിട്ട് കിടക്കേണ്ട ഉള്ളിൽ. അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമുക്ക് അവിടെ നിന്ന് കൊച്ചിക്ക് പോകുമ്പോൾ തന്നെ ഇവിടെ എല്ലാ സ്ഥലത്തേക്കും തവാങ് എല്ലാ സ്ഥലത്തേക്കും പോകാവുന്നതാണ്. എല്ലായിടത്തും ഇറങ്ങി മാക്സിമം വീഡിയോ എടുത്ത് ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് ചെയ്തവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും എല്ലാ എന്താ പറയാ എല്ലാവിധ ആശംസകളും നിങ്ങളെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളടുത്തേക്ക് വരണം. ഓക്കെ, നിങ്ങൾ വന്നാലും നന്ദി. നിങ്ങൾ പോകുന്നതിനാണ് താമസിക്കാം. പക്ഷേ ഇവർക്ക് ചെയ്യണം, ഇവർക്ക് പോകാതിരിക്കാൻ പറ്റിയ യാത്ര ഓൾ ഓവർ ഇന്ത്യയാണ്. അപ്പൊ എന്തായാലും.